ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കടായ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. കടായ ചിക്കൻ നമ്മൾ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലാണ് കേട്ടോ നമ്മൾ ഇന്ന് വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മസാല തന്നെയാണ്. മസാല നമ്മളിതിപ്പോൾ ഞാനിന്ന് ഹോം മെയ്ഡ് ആയിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. ഇത് കടയിൽ പാക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതുപോലെ വാങ്ങിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് മാതിരി വീട്ടിലുണ്ടാക്കിയാലും ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ 2 കിലോ ചിക്കൻ ആദ്യം ഒന്ന് ഒരു മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു 25 മിനിറ്റ് സമയമെങ്കിലും ഇതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് തൈര് ഒഴിക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി കൂടി അതിലോട്ട് ചേർക്കാം. ഇനി 2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞതുപോലെ തന്നെ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഈ സമയം നമുക്ക് ഇതിലോട്ടുള്ള കടായ് മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏലക്കായ്, പട്ട, കറാമ്പു, മല്ലി, മുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരു പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ ശേഷം അതൊന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടായി മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണ ഒഴിക്കാം. ഓലൊഴിച്ച് ചൂടായതിൻ്റെ ശേഷം നമുക്ക് സവോള ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ക്യാപ്സിക്കം, ഒരു വലിയ സവോളയും ഞാൻ ഇതേമാതിരി വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഫ്രൈ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് കളർ മാറിയാൽ നമുക്കിത് കോരിയെടുക്കാം. ആ ഇത്രയും മതി കേട്ടോ, ഈ ഒരു കളർ വന്നാൽ മതി. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞ 2 സവോള, 2 മീഡിയം സവോളയുണ്ടോ, വലിയ സവോളയല്ല, 2 മീഡിയം സവോള ചെറുതാക്കി കൊത്തി അരിഞ്ഞത്. അതൊന്ന് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട്, ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ചെറിയ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ചെറുതാക്കി നൈസാക്കി അരിഞ്ഞെടുത്താണ്. ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു വലിയ തക്കാളി, മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത തക്കാളിയാണ്, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത കടായി മസാല ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് വെന്തതിൻ്റെ ശേഷം ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മസാലയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ടുള്ള ഇത് വെന്ത് കിട്ടും. പക്ഷേ ആ സമയം നമ്മൾ തീ വളരെ കുറച്ചേ വെക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് ഇതൊന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും കണ്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. ഇപ്പോൾ അത് കണ്ടില്ല, ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ക്യാപ്സിക്കം, സവോളയും പാടെ ഇതിലോട്ട് ആഡ് ചെയ്തതിൻ്റെ ശേഷം അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ നമുക്ക് ഓഫ് ചെയ്യാം. കൂടുതലായിട്ട് വറ്റി ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും.
ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കടായി മസാല റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് നേരെ താഴെ പോയിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.